വന്ദനം. മാതാവിന്റെ അനുസരണം നമ്മുടെ ജീവിതത്തിൽ. പരിശുദ്ധ കന്യാ മാതാവ് ദൈവദൂതന്റെ അരുളപ്പാട് കേട്ടപ്പോൾ ദൈവഹിതം മനസ്സിലാക്കി. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എനിക്ക് ബാക്കിയിട്ടേ എന്ന് പറഞ്ഞ നിമിഷം പരിശുദ്ധ അമ്മ അനുസരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറി. ദൈവം മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായാണ് ഗബ്രിയൽ മാലാക്ക മാതാവിനോട് മംഗളവാർത്ത പറഞ്ഞത്. ആ സ്വാതന്ത്ര്യം ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ദൈവമക്കളായി തീരുന്നത്. അതുകൊണ്ടാണ് മാതാവിന്റെ അനുസരണം ചരിത്രത്തിൽ സ്ഥാനം നേടിയത്. സഭാപിതാവായ ഐറീനിയസ് മാതാവിന്റെ അനുസരണത്തെ പറ്റി ഇങ്ങനെ പറയുന്നു. ഒരു കന്യയുടെ അനുസരണ കേട്ടിന് ഫലമായി മറ്റൊരു കന്യയുടെ അനുസരണം ഉണ്ടായി. മനുഷ്യകുലത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ ഭാഗമാകാൻ വിളിക്കപ്പെട്ട പരിശുദ്ധാമ്മയുടെ അനുസരണം ഇവിടെ തുടങ്ങിയായി. പിന്നീട് അങ്ങോട്ട് കാൽവരി വരെ അനുസരണത്തിനും അക്ഷരം തെറ്റാതെ ഉത്തരം കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, അനുസരണം എന്ന വാക്കിന് പുതിയ സ്ഥാനമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അനുസരണത്തിനും അബലിന്റെ വാക്കുകളിൽ മാനിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും കൂട്ടുകാരുടെയും വാക്കുകൾ മാനിക്കുന്നതിന് പകരം നമ്മളുടെ പിടിവാശി ജയിക്കാനും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും ഒക്കെയായിരുന്നില്ലേ നാം ശ്രമിച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പഠിപ്പിച്ച നസ്രായനെയും അനുസരണത്തിനും കാൽവരിയോളം ഉത്തരം നൽകിയ പരിശുദ്ധ അമ്മയെയും നമുക്ക് പിന്തുടരാം. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.